നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ഡ്യൂറന്റ് കപ്പ് ജേതാക്കളായ എഫ് സി ഗോവയ്ക്ക് കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനം നടത്താനാവാതെ നിരാശരാവേണ്ടി വന്ന കാഴ്ചയായിരുന്നു കാണാനായത്. മികച്ച സ്ട്രൈക്കറുടെ അഭാവവും പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയ പരിശീലകനും ഒക്കെയായി ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ തന്നെയായിരുന്നു അതെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന എഫ് സി ഗോവയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അതൊക്കെ. അതുകൊണ്ട് തന്നെ പുതിയ സീസണിലേക്ക് ഒരുങ്ങുമ്പോൾ എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച ഫോമിൽ നേരത്തെ പ്രതിരോധം കാത്തിരുന്ന കാർലോസ് ബെനയത്തെന്ന പരിശീലകന്റെ കുപ്പായമണിയിച്ച എതുബെതിയ എന്ന മധ്യനിരയിലെ മജീഷ്യനെ തന്നെ നായകനായും നിലനിർത്തിയ ശേഷം മികച്ച വിദേശ നിരയെ തന്നെ ഇത്തവണ ടീമിലെത്തിക്കുകയും ചെയ്തുകൊണ്ട് കിരീട നേട്ടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമില്ല ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ഓറഞ്ച് പടയ്ക്ക്. ഏറ്റവും അധികം പരിശീലകനെ എത്തിച്ച് ഏറ്റവും വേഗത്തിൽ വിദേശ താരങ്ങളെ കണ്ടെത്തുകയും ചെയ്ത എഫ് സി ഗോവയുടെ പ്രീ സീസൺ ഇതുവരെ ആരംഭിക്കാത്തതുകൊണ്ട് എപ്പോഴാണ് എഫ് സി ഗോവ പ്രീ സീസൺ ആരംഭിക്കുക എന്നും ഡ്യൂറന്റ് കപ്പിൽ വിദേശ താരങ്ങൾ പങ്കെടുക്കുമോ എന്നും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ലേഖകൻ മാർക്കസ് മിർക്കുലാവോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. എല്ലാം ഓഗസ്റ്റ് മാസം 2-ാം തീയതി അറിയാനാവും. അന്ന് ഡ്യൂറന്റ് കപ്പിന്റെ ട്രോഫി ടൂർ ക്ലബിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നുണ്ട്. അന്ന് കാര്യങ്ങളൊക്കെ അറിയാനാവും എന്നായിരുന്നു മാർക്കസ് മിർക്കുലാവോയുടെ മറുപടിയെങ്കിൽ മലയാളി താരം മുഹമ്മദ് നമിൽ ഡ്യൂറന്റ് കപ്പ് സ്ക്വാഡിലുണ്ടെന്നും നമിൽ ഇതിനോടകം തന്നെ ട്രെയിനിങ് ആരംഭിച്ചതായും മറ്റൊരു ആരാധകന്റെ ചോദ്യത്തിന് മറുപടിയായി മാർക്കസ് മിർക്കുലാവോ പറഞ്ഞു വെക്കുന്നുണ്ട്. വരും സീസണിൽ കാർലോസ് പെനയ്ക്ക് കീഴിൽ ഓറഞ്ച് പടയുടെ മികച്ച പ്രകടനത്തിന് തന്നെ സാക്ഷിയാവാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ.